ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മലയാളി ബാക്ക് പാക്കർ. ഇന്ന് ഞാനുള്ളത് ഏത്തറിൻ്റെ ഷോറൂമിലാണ്, ഏത്തർ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂമിലാണ് ഉള്ളത്. കണ്ടില്ലേ, ഇന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഏത്തർ ഇങ്ങനെ കോയമ്പത്തൂർ ഏത്തറിൻ്റെ ഷോറൂം തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഇത് നമ്മളെ കോയമ്പത്തൂരിൽ ബ്രൂക്ക്ഫീൽഡ് മാളിൻ്റെ ബാക്ക് സൈഡാണ് ഈ ഏത്തറിൻ്റെ ഷോറൂം ഉള്ളത്. ഇതിൽ രണ്ട് വേരിയൻ്റ് വരുന്നുണ്ട്, 450 x എന്ന് പറഞ്ഞ രണ്ട് വേരിയൻ്റ് വരുന്നുണ്ട്. ഒരു ലിമിറ്റഡ് എഡിഷൻ വേരിയൻറ്റും വന്നിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, പിന്നെ ഇതിൽ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട്, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഒരു മിൻ ഗ്രീൻ. ഇവിടെ ഇല്ല, പുറത്ത് ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ മാത്രമേ ഉള്ളൂ, മിൻ ഗ്രീന് അതാണ് ഉള്ളത്. പിന്നെ ലിത്തിയം ബാറ്ററിയാണ് ഇതിൽ യൂസ് ചെയ്യണത്, ലിത്തിയം ബാറ്ററി യൂസ് ചെയ്യണു. 3 ഇയേഴ്സ് വാറൻറ്റിയാണ് ഇതിന് പറയണത് ഈ ബാറ്ററിക്ക്. പിന്നെ ഫുൾ അലുമിനിയം ചേസാണ് വരുന്നത്. വണ്ടി ഒന്നും പറയാനില്ല, അടിപൊളിയുണ്ട് വണ്ടി. ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കി, സൂപ്പർ പോയിൻ്റ്. എൻ്റെ പൊന്ന് എത്ര അടിപൊളിയുണ്ടല്ലോ, സൂപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ. പോണത് അറിയില്ല, നമ്മുടെ ഒരു റോക്കറ്റിൻ്റെ സൗണ്ട് നോയ്സാണ് അതിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് എക്കോ മോഡലാണ്. എക്കോ മോഡിൽ നിന്ന് നമുക്ക് റൈഡ് മോഡിലേക്ക് മാറ്റാൻ പറ്റും, റൈഡ് മോഡിലേക്ക് മാറ്റാൻ പറ്റും. എക്കോ മോഡിലാണെങ്കിൽ നമുക്ക് 85 km മൈലേജ് കിട്ടും. ഫുൾ ചാർജ് പറയുമ്പോൾ 5 മണിക്കൂർ ഫുൾ ചാർജ് ഇടണം. ഓക്കെ, 5 മണിക്കൂർ ഫുൾ ചാർജ് ഇട്ടുകഴിഞ്ഞാൽ അപ്പോൾ റൈഡ് സൂപ്പറായിട്ട് പോകും. സൈക്കിൾ നന്നായിട്ട് നല്ല സോഫ്റ്റ്, നല്ല കംഫോർട്ടാണ്. ഇപ്പോൾ സ്പോർട്സ് മോഡ് ഇട്ടിരിക്കുന്നത്. ഈ ബ്രേക്കൊക്കെ ഭയങ്കര പവറാണ്, അടിപൊളിയുണ്ട് ബ്രേക്കൊക്കെ അടിപൊളിയുണ്ട്. നമ്മൾ സാധാരണ, ഞാനും സാധാരണ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കണ പോലും ഓടിച്ച് നോക്കിയാണ്. പക്ഷേ നല്ല ഡിഫറൻസ് ഉണ്ട്, ഇത് സ്പോർട്സ് മോഡലാണ്. 3.3 സെക്കൻഡിൽ 40 km സ്പീഡിൽ പോകും. 3.3 സെക്കൻഡിൽ പഠിപ്പിക്കാൻ പറ്റിയ സ്ഥലം കിട്ടുന്നില്ല. ഇത് വാട്, ഇത് ഏറ്റവും പവറുള്ള മോഡാണിത്. ഇതിൽ നമുക്ക് 4 മോഡ് വരുന്നുണ്ട്. ഇതിപ്പോൾ എക്കോ മോഡ്. എക്കോ മോഡിൽ ഫുൾ ചാർജ് 84 km ഓടും, 85 km ആണ്. ഇപ്പോൾ 1 km ഞാൻ ഓട്ടിച്ചു, 84 km വരും. റൈഡ് മോഡിൽ 69, സ്പോർട്സിൽ 89 km. പിന്നെ റാപ്പ്, ഭയങ്കര പവർഫുൾ റാപ്പ് മോഡലാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ആകെ കിട്ടുന്നത്, ഫുൾ ചാർജിൽ കിട്ടുന്നത് 49 km സ്പീഡാണ് വരുന്നത്. പിന്നെ അതേപോലെ നമുക്കിവിടെ പാർക്ക് അസിസ്റ്റ് ഉണ്ട് ചേട്ടാ, പാർക്ക് അസിസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ആദ്യം ഇതിപ്പോൾ മോട്ടർ ഓഫാണ്, സൈസ് ഹാൻഡ് എടുത്താൽ മാത്രമേ മോട്ടർ ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. മോട്ടർ ഓണായി, പാർക്ക് അസിസ്റ്റ് ഇട്ടു. ഇത് റിവേഴ്സ് ഗിയറാണത്. ബാക്കിൽ വണ്ടിയൊന്നുമില്ലല്ലോ, ഇത് റിവേഴ്സ് ഗിയറാണ് വരുന്നത്. അതിനെ പാർക്ക് അസിസ്റ്റിൽ. നമസ്കാരം വിഷ്ണു. ഇന്ന് നമ്മളിപ്പം വിഷ്ണു ഉണ്ട്. ഏതർ എന്നുള്ള, എങ്ങനെ പ്രൊണൗൺസിയേഷൻ? ഏത്തറിൻ്റെ ഷോറൂമിലുള്ളത്, കോയമ്പത്തൂർ ഏത്തറിൻ്റെ ഷോറൂമിലുള്ളത്. ഏത്തറിൽ നമുക്കൊരു മലയാളി കൂടി കിട്ടി. മലയാളിയാണ് നമുക്കൊരു ട്രെയിനറാണ്. അവിടുത്തെ എങ്ങനെ? ടെസ്റ്റ് എക്സിക്യൂട്ടീവ്. ടെസ്റ്റ് എക്സിക്യൂട്ടീവ്. വിഷ്ണു,
ഇവിടെ നാട്ടിലൂടെ സ്ഥലം നിങ്ങൾ? തൃശ്ശൂർ. തൃശ്ശൂർ, ഓക്കെ. ഇന്ന് ഏതരെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്? നമ്മൾ വിഷ്ണുവാണ്, കോയമ്പത്തൂർ ഷോറൂമുള്ള വിഷ്ണു. ഓക്കെ, കുറേ വിഷ്ണു, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്? എന്തൊക്കെയാണ് സ്പെഷ്യൽ ഫീച്ചർ? നോക്കിയാൽ രണ്ട് മോഡലുണ്ട് നമ്മുടെ അടുത്ത്, എക്സ് ഉണ്ട്, പ്ലസ് ഉണ്ട്. എക്സിൽ നോക്കിയാൽ ടോപ്പ് എൻഡ് വേരിയൻറ്റ്, പ്ലസ് വൺ ഒന്ന് ബേസിക് വേരിയൻറ്റ്. ഓക്കെ, എക്സിൽ നോക്കി നിങ്ങൾക്കൊന്ന് ടോപ്പ് സ്പീഡ് നോക്കിയാൽ 90-85 kilometers മൈലേജ്. 85 kilometers എത്ര മണിക്കൂർ നമുക്ക് ചാർജ് ഇടണം? 5 hours. 5 hours ചാർജ് ഇട്ട് കഴിഞ്ഞാൽ 85 kilometers മൈലേജ്. അതായത് എക്കോ മോഡാണോ? എക്കോ മോഡ്. എക്കോ മോഡ് ഓരോ മോഡിന് സാറിന് ഒന്ന് ഇത് മാറും, മൈലേജ് മാറും, അങ്ങനെ വേരിയേഷൻ മാറും. വേറെ എന്തൊക്കെയാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളത് ഇതിൽ? സാധാരണ ഇപ്പോൾ ഒരു നമ്മളെ സാധാരണ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലും വെച്ച് വേറെ എന്താണ് ഇതിൽ ഡിഫറൻ്റ് ആയിട്ട് പറയാനുള്ളത്? ഡിഫറെന്ന് പറഞ്ഞെങ്കിൽ സാധാരണ ഇലക്ട്രിക് വെഹിക്കിൾ പറഞ്ഞാൽ ഹബ്ബ് ഉണ്ടാവും, ഹബ്ബിൽ നിന്ന് വണ്ടിക്ക് ഡയറക്റ്റാണ് വീലിന് സൈഡിൽ ഹബ്ബിലേക്ക് മോട്ടറി ഉണ്ടാവും. പക്ഷേ ഇതിനങ്ങനെ ഇല്ല, ബെൽറ്റ് ഡ്രൈവാണ്, ബെൽറ്ററിന് പ്രശ്നം ഉണ്ടാവില്ല. എത്രയ്ക്ക് വെള്ളം കയറിയാലും ഒന്നാവില്ല വണ്ടിയിൽ, എത്ര വെള്ളം കയറിയാലും വെള്ളം എത്രയ്ക്ക് ആണെന്നാലും ഒന്നാവില്ല, പ്രശ്നം ഉണ്ടാവും. പക്ഷേ അറൗണ്ട് ഒരു 3 feet വരേക്കും വെള്ളം കയറാം, കുഴപ്പമില്ല, അല്ലല്ല കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമില്ല. ഇത് നോർമൽ വണ്ടിയായെങ്കിൽ ബാറ്ററി വെഹിക്കിൾ ആണെങ്കിൽ ഇവിടെയാണ് മോട്ടോർ ഹബ്ബിലാണ് ഇരിക്കുമല്ലോ, അപ്പോൾ വെള്ളം ഇങ്ങനെ അവിടെ പ്രശ്നമാകും. അപ്പോൾ അതാണ് ഡിഫറൻറ്റ്. ഇപ്പോൾ ഇതിൽ ബാറ്ററി എവിടെ ഉള്ളത്? ബാറ്ററി വന്ന് ഇവിടെയാണ് ഇൻവെർട്ടർ, ഇവിടെയാണ് ഇൻവെർട്ടർ ബാറ്ററി. അങ്ങനെ പ്രശ്നം അത്രയ്ക്ക് ഉണ്ടാവില്ല. ലിത്തിയം ബാറ്ററിയാണ്. ലിത്തിയം ബാറ്ററി. ബോഡി ബോഡി എന്തിലുണ്ടെങ്കിൽ മെറ്റലാണോ എന്തെല്ലാണോ? അലുമിനിയം. അലുമിനിയം, അലുമിനിയം, അലുമിനിയം ഷീറ്റ്. ഓക്കെ, ഇതെല്ലാം ഫൈബർ. ഇതെല്ലാം ഫൈബർ, ചേസ് ഫുള്ളും അലുമിനിയം ചേസാണ് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഷോക്ക് എങ്ങനെ, മോണോ ഷോക്ക് ആണോ? മോണോ സസ്പെൻഷൻ. അഡ്ജസ്റ്റബിൾ ആണോ? ഇല്ലില്ല, അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല. അതെ, വേറെ ഏതൊക്കെ എന്തൊക്കെ എന്തൊക്കെ കളേഴ്സ് ഉണ്ട് ഇതിൽ? കളേഴ്സ് നോക്കിയാൽ സാറിന് 3 variant കളർ ഉണ്ട്, വൈറ്റ്, മിൻറ്റ് ഗ്രീൻ ആൻഡ് ഗ്രേ, മാറ്റ് ഗ്രേ പറയുള്ളു. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ബ്ലാക്ക് അതൊന്ന് ലിമിറ്റഡ് എഡിഷൻ എന്നാണ് പറയുന്നത്. ലിമിറ്റഡാ, സ്റ്റാർട്ട് ഒരു 30 customers മാത്രമേ കൊടുക്കത്തുള്ളൂ. ഓ, അതിൽ 30 customers. ഓക്കെ ഓക്കെ. നമുക്ക് ഈ ക്ലസ്റ്റർ ഒന്ന് കാണിച്ചു തരും, ഇൻസ്ട്രുമെൻറ് ക്ലസ്റ്റർ. ക്ലസ്റ്റർ സാർ, ഇപ്പോൾ നോക്കിയപ്പോൾ 90% ചാർജ് ഉണ്ടല്ലേ. ഇപ്പോൾ 90% ചാർജിൽ അതൊന്ന് നമ്മൾ ഈക്കോ മോഡിൽ, ഈക്കോ മോഡിൽ 76 kilometers മൈലേജ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഒരു മോഡ് പോകുമ്പോൾ റൈഡ് മോഡ് 63, സ്പോർട് മോഡ് 54, വാപ്പ് മോഡ് 45 kilometers. വാപ്പ് മോഡാണ് സ്പീഡ് ഇൻക്രീസസ് ആകുന്നത്, 90 kilometers സ്പീഡ് നിങ്ങൾ കിട്ടുന്നത് നമുക്ക്. ഇപ്പോൾ വണ്ടിയിൽ സപ്പോസ് സാർ വണ്ടി മേടിച്ചെങ്കിൽ സാറിൻ്റെ വണ്ടിയുടെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, വിൻ നമ്പറിലെ അതിൽ വരും. ഓക്കെ. സെറ്റിങ്സ്, വണ്ടീൻ്റെ സെറ്റിങ്സ്, ഡിസ്പ്ലേ നമ്മൾ നോർമൽ ഫോൺ മാതിരി ഡിസൈനേഴ്സുള്ളൂ. ഇൻഡിക്കേറ്റർ നമുക്ക് സൗണ്ട് വേണമെങ്കിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ. ഗൈഡൻസ് ഇല്ലാണ്ട് ഇൻഡിഗോ ഇതിലുണ്ട്. അതേമാതിരി സെറ്റിങ്സ് ഏതാണ്ട് നോക്കിയാൽ വണ്ടി ഇത് ഫോൾട്ട് ആയെങ്കിൽ, ഏതോ സെൻസർ ഫോൾട്ട് ആയെങ്കിൽ ഇതിനെ നിങ്ങൾ സാർ ഇൻഡിക്കേറ്റേഷൻ കാണിക്കും. ബ്ലൂടൂത്ത് ഉണ്ട്, ഇതൊന്ന് ടോപ്പിന് മാത്രമേ ബ്ലൂടൂത്ത്. പിന്നെ ഡോക്യുമെൻറ്റ്, വണ്ടിൻ്റെ ആർ സി ബുക്ക് സാറിന് ഇവിടെ ഇതിലുണ്ടാവുമല്ലോ, ഇതിലുണ്ടാവും. പ്ലസ് ലൈസൻസ് ഇതിന് ഇൻസെറ്റ് ചെയ്യാം. പിന്നെ ഷെഡൗൺ, ഒരു സാർ ഇപ്പോൾ നാട്ടിലേക്ക് പോകണമെങ്കിൽ 2-3 ദിവസം ആകുമ്പോൾ ഷെഡൗൺ കഴിച്ചിട്ട് പോവാം, ഇല്ലെങ്കിൽ നോർമൽ ചാർജ് ഇങ്ങനെ പോയിന്റ് ഇരിക്കും, അത് അത്ര മാത്രം. ഫോൺ മാതിരി കോൺസെപ്റ്റ് തന്നെ. ഓക്കെ ഓക്കെ. നോർമലി ഇതേതാണ്, ആൻഡ്രോയിഡ് ആണോ? ഇല്ല, ആൻഡ്രോയിഡ്. ആൻഡ്രോയിഡ് ആണ്. ഓക്കെ. ആദ്യം ഇറങ്ങിയ വെഹിക്കിളൊന്നും ആൻഡ്രോയിഡ് ആയിരുന്നില്ലല്ലോ? അപ്പം ഇല്ല, ഇതാണ് ഇപ്പം ഫസ്റ്റ് ഇവിടെ ആൻഡ്രോയിഡ് ഇറങ്ങിയിരിക്കുന്നത്. ഓക്കെ. അല്ല, ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഏതർ ലോഞ്ച് ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ആയിരുന്നില്ലല്ലോ? അല്ല, ഇപ്പോൾ പുതിയ ഇപ്പോൾ വരുന്ന അപ്ഡേഷൻ പുതിയ വേർഷനിലാണ് ആൻഡ്രോയിഡ് ആയത് അല്ലേ? ഓക്കെ ഓക്കെ. വേറെ പാർക്ക് അസിസ്റ്റൻ്റ്? പാർക്ക് അസിസ്റ്റൻ്റ് നോക്കിയാൽ സാർ ഇപ്പോൾ വണ്ടി ഇപ്പോൾ മേഡിൽ കയറ്റിരിക്കുന്നത്, ഇപ്പോൾ വണ്ടി മേഡിലിരിക്കുന്നത്, ഇപ്പോൾ ഇങ്ങനെ ചേട്ടൻ സാറിന് ഇപ്പോൾ എടുക്കണമെങ്കിൽ റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റൻ്റ് ഉണ്ടോ? ഈ റിവേഴ്സും കൂടെ ഇട്ടെങ്കിൽ ഓട്ടോമാറ്റിക് മേഡ് ഇങ്ങനെ കയറും റിവേഴ്സിൽ. ഓക്കെ ഓക്കെ. ഞാനിപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ പാർക്ക് അസിസ്റ്റൻ്റ് വർക്ക് ആയിരുന്നു, റിവേഴ്സ് കിട്ടി, പക്ഷേ ഫോർവേഡ് കിട്ടിയില്ല എനിക്ക്. അത് ക്യാൻസൽ ചെയ്യാം നമ്മൾ. ഏത് പാർക്ക് അസിസ്റ്റൻ്റ്? ആ, റിവേഴ്സ്. ആ, പിന്നെ തീർന്നെങ്കിൽ സാർ എന്തെങ്കിലും അത് ക്യാൻസൽ ഇങ്ങനെയാണ്. ഓക്കെ, ക്യാൻസൽ ചെയ്ത് ശേഷം സ്വൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്ക് നോർമൽ ആകും. അല്ല, അത് തന്നെ പാർക്ക് അസിസ്റ്റൻ്റ് ഫോർവേഡും കൂടി ഇല്ല? ആ, പാ ഫോർവേഡ് ഉണ്ട്, അതിന് സെൻറ്റർ ഈ സ്വിച്ചിങ് നമുക്കാണിത്. ഓ, അങ്ങനത്തെ ഫോർവേഡ്. ഞാനത് കുറേ ട്രൈ ചെയ്തു, ടെസ്റ്റ് ഡ്രൈവ് പോയപ്പോൾ അത് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ അത് കുറേ. സാർ പിന്നെ ഇതിൽ നോക്കിയാൽ സാറിന് മാപ്പ് ഉണ്ട് ഇതിൽ, മാപ്പ് നോക്കണ്ട. സാറിനിപ്പോൾ എവിടെ പോകണമെങ്കിൽ ലൊക്കേഷൻ ഇതിൽ കാണിക്കും, ഇതിൽ നിന്ന് നമ്മൾ നോക്കാം നമുക്ക് മാപ്പ് ഇതിൽ നിന്നുണ്ട്. പിന്നെ വണ്ടി നമ്മുടെ മോട്ടർ ഇൻഡിക്കേഷൻസ്, സ്വിച്ച് ലൈ ഹൈ, ഇവിടെ സ്വിച്ചസ് എല്ലാം ഇൻഡിക്കേഷൻ ഇതിലേ കാണിക്കും സാറിന്. ഇൻഡിക്കേഷൻ വേണ്ട, ഇത് കാണാം. അസാൻ സ്വിച്ച് ഇല്ല, ഇപ്പോൾ ഇൻഡിക്കേഷൻ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ സാറിന് ഇപ്പോൾ ഇൻഡിക്കേറ്റ് സ്വിച്ച് ഇത് വേണ്ട, എനിക്ക് സൗണ്ട് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ക്യാൻസൽ ഇതിങ്ങനെ ഓഫ് ആക്കാം, സൗണ്ട് ഉണ്ടാവില്ല. ഓ, വേണ്ട.
മോട്ടോർ ഓൺ ചെയ്താൽ മാത്രമേ ഹെഡ്ലൈറ്റ് വർക്ക് ആവും അല്ലെങ്കിൽ ഡയറക്റ്റ് വർക്ക് ആവും? നോർമൽ കീ ഓൺ ചെയ്ത് ഓട്ടോമാറ്റിക് ലൈറ്റ് ഇതാവത്തോ? ഇത് ഡിസൈൻ ആണോ അതെന്താ സംഭവം? ഡിസൈൻ അല്ല, ഇത് ഇത് ഇതിനോട് വരുന്നതാണ്. ഇത് ഫ്രെയിം ഓക്കെ. ഇത് ഇത് ഒന്നും സാറിനൊന്നും മോട്ടോർ സൈഡ് ആവുന്നു, മോട്ടോർ സൈഡ് ഹീറ്റ് ആകാണ്ട്. സാർ നോക്കി അവിടെ, ഇവിടെയാണ് പവർ ചാർജിംഗ് സ്വിച്ച്, ഇവിടെ ഉണ്ട്, ഇവിടെയാണ് ചാർജ് ഇടുന്നത്. പ്ലസ് വണ്ടിയിലിപ്പോൾ കവർ ഇത് മാറി ഇവിടെ വയ്ക്കാം. അത് എത്ര കിലോ ഒരു വെയിറ്റ് താങ്ങുമ്പോൾ ഹൂക്ക്? നോർമൽ ഇത് തന്നെ നമ്മുടെ ബാഗ്, ഇത് തന്നെ. അത് അധികം വെയിറ്റ് വയ്ക്കാൻ പാടില്ല, നോർമൽ കടയ്ക്ക് പോകും. മറ്റേ നോർമൽ ബ്രേക്ക് പാഡ് മാത്രം, ഡിസ്ക് പാഡ് മാത്രം. ഡിസ്കാണ്, ഡിസ്കാണ്. ഫ്രണ്ടും ബാക്കും ഡിസ്കാണ്? അതെ, ഫ്രണ്ടും ബാക്കും ഡിസ്കാണ്. ഫ്രണ്ടും ബാക്കും ഡിസ്കാണ്. എവറി 5000 കിലോമീറ്റർ ചെക്ക് ചെയ്യും, വണ്ടി സർവീസ് നോക്കി എവറി 5000 കിലോമീറ്റർ ചെക്ക് ചെയ്യുന്നത് പറയും. ഓ, ബൈക്ക് മാറി തന്നെ. ഓക്കെ, അപ്പോൾ എവറി 5000 നമ്മൾ സർവീസിന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് മാത്രം മതി? ചെക്ക് ചെയ്യണം അവർ പറയും. നോർമൽ ചെക്ക് എക്സ്റ്റൻഡ് വാർ, എക്സ്റ്റൻഡ് വാറൻ്റി അങ്ങനെ വല്ല ഫീച്ചേഴ്സ് ഉണ്ടോ? എക്സ്റ്റൻഡ് വാറൻ്റി അത് ഇനി പറഞ്ഞിട്ടില്ല, സർവീസ് ആണെന്ന് പറഞ്ഞാൽ പറയും. ഓക്കെ, സർവീസ് സ്റ്റേഷനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്? ആ, ഇവിടെ ഉണ്ട്. ഇൻ കേസ് ഞാൻ ഇപ്പോൾ പാലക്കാട് നിന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് സർവീസ് ചെയ്യാം? ആ, ചെയ്യാം. പിന്നെ അതിൻ്റെ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ നമ്മൾ വഴിയിൽ ചാർജ് കഴിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സാറിന് അതിങ്ങനെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ വണ്ടി എടുക്കുമ്പോൾ പ്ലാൻ ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ പോകണം, അങ്ങനെ ഫുൾ ചാർജ് ചെയ്തതിന് പോകാൻ പറ്റില്ല. നോർമൽ സിറ്റി ഇത് ലോങ് ട്രിപ്പ് ആകുമ്പോൾ സെറ്റ് ആവില്ല, ഇത് മെയിൻലി സിറ്റിയിൽ ഉള്ളിലാണ്. ഓക്കെ, എന്നിട്ട് മെയിൻ ആണ് സാധനം മാത്രം മേടിക്കാൻ മതി, കടയ്ക്ക് സപ്പോസ് ഓഫീസ് വീട് അങ്ങനെ ആയിരിക്കുമ്പോൾ കറക്റ്റാണ് സാർ. നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കും? ആ, സെറ്റ് ചെയ്ത്. ഇവിടെ ലോക്കൽ ആണെങ്കിൽ നിങ്ങൾ വന്ന് സെറ്റ് ചെയ്ത് തരും? ആ, സെറ്റ് ചെയ്ത്. ഇപ്പോൾ വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്ത് തന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്ത്. അതെങ്ങനെ, അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം? ഇല്ല, അത് ഇല്ല, സെയിം തന്നെ. ഇതിനൊപ്പം വേറെ എന്തൊക്കെ വരും ഈ വൈക്കിളിൻ്റെ ഒപ്പം? ഈ ആക്ച്വലി ഇത് വൈക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗാഡ്ജറ്റ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ, അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിക്ക് ഫ്യൂച്ചർ ഒരാണ്, ഇതാണിപ്പോൾ ഫ്യൂച്ചർ ഇലക്ട്രിക് വെഹിക്കിൾ തന്നെ. ഇനി കാണുമ്പോൾ ഇനി അതിൽ ഇതിനോട് വരുമ്പോൾ ഹെൽമെറ്റ് പ്ലസ് ചാർജർ വരും സാർ. ആക്ച്വലി ഇത് ഒരു ടൂ വീലർ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ മൊബൈലും ഇതൊക്കെ യൂസ് ചെയ്യണ പോലെ ഒരു ഗാഡ്ജറ്റാണ്, ഒരു സിറ്റി ഗാഡ്ജറ്റായിരുന്നു പറയും അല്ലേ, അങ്ങനെയും പറയാം. ഓക്കെ, ഇതിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും? ഹെൽമെറ്റ് ചാർജർ, ഹെൽമെറ്റ് ചാർജറും. പിന്നെ ചാർജർ എങ്ങനെയുള്ളതെന്ന് കാണിക്കാൻ പറ്റും? ചാർജ് നോക്കിയാൽ സാറിന് ഇമെയിൽ ചാർജാണ്, ഇതിന് സാറിന് നോക്കിയാൽ ഈ ഈ ഡോട്ട്, ഇതിന് പേര് ഡോട്ട് എന്ന് പറയത്തുള്ളൂ. ഈ ഡോട്ട് എന്താണെങ്കിൽ ഇപ്പോൾ സാറിൻ്റെ വണ്ടിയിൽ മാത്രം സെറ്റ് ആവുള്ളൂ, വേറെ എന്ത് ഏത് വണ്ടിയിൽ സെറ്റ് ആവില്ല. ഓ, ഇപ്പോൾ ഈ ഞാനൊരു വൈക്കിൾ എടുത്തു, ഞാൻ ചാർജർ മറന്നു. ഇപ്പോൾ ഞാൻ ചാർജർ മറന്നു, ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ചാർജർ മറന്നു, ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഇവിടുത്തെ വണ്ടിയുടെ ചാർജർ യൂസ് ചെയ്യാൻ പറ്റില്ല? ആ, ഈ മാറി ഉണ്ടെങ്കിൽ ആ ചാർജ് യൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് ആ വണ്ടിയിൽ മാത്രം ഉണ്ടാവുമല്ലോ ഡോട്ട്, അതാണ് ഡോട്ട്. ഓക്കെ, അപ്പോൾ ഇതല്ലാണ്ട് വേറെ ചാർജർ എനിക്ക് സ്പെയർ ചാർജർ വാങ്ങി വെക്കാൻ പറ്റും? ആ, സ്പെയർ മേടിക്കുക, പക്ഷേ അത് തനി പൈസ കിട്ടണം സ്പെയറിന്. ഈ മാറി കാരണം ഇതാണ് പി സി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, അത് എത്ര രൂപ വരും? അത് 11,000 റുപ്പീസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ ഓക്കെ, അതായത് ഇൻ കേസ് നിങ്ങൾ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല, നമ്മൾ എക്സ്ട്രാ ചാർജർ വാങ്ങി വെക്കണം. ഇതുപോലത്തെ ചാർജർ നമ്മൾ മൊബൈൽ ചാർജർ പോലെ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അല്ല, വീട്ടിൽ ഫിക്സ് ചെയ്യാം, ഇൻ കേസ് നമ്മൾ പുറത്തു പോയി എവിടെയെങ്കിലും മിസ്സായി കഴിഞ്ഞു. ഇപ്പോൾ ഞാനിപ്പോൾ പാലക്കാട് നിന്ന് ഇൻ കേസ് പാലക്കാട് നിന്ന് കോയമ്പത്തൂർ വന്നു, ചാർജ് കഴിഞ്ഞു, റിട്ടേൺ പോകാൻ ചാർജ് ഇല്ല, അപ്പോൾ എനിക്ക് അപ്പോ ഇവിടെ നിങ്ങളെ ചാർജിങ് സ്റ്റേഷനുണ്ട്, ഇവിടെ എവിടെയൊക്കെ ഉണ്ട്? റേസ് കോഴ്സിൽ ഒന്നുണ്ട്, പിന്നെ സറോണംപട്ടി, പിന്നെ കാളപട്ടിൽ ഒന്ന്, പിന്നെ സൈബാഗാണി. ഇനി ഫ്യൂച്ചർ ഇങ്ങനെ വന്നിട്ടിരിക്കും, ഇനി അടുത്തടുത്ത സ്ഥലം പോയിട്ടിരിക്കും. കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് നമുക്ക്? ഇവിടെ മാത്രം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കേരളം ഇവിടെ ഒന്നുമില്ല അവിടെ, പക്ഷേ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, എറണാകുളത്തിനും തൃശ്ശൂർ കൊച്ചിലുണ്ടല്ലോ, എത്ര ഷോറൂം? എറണാകുളത്തും കോഴിക്കോടും ബെൻഡെന്നും കേട്ടു, വന്നിട്ടെന്നും കേട്ടു, പക്ഷേ ഓക്കെ ഓക്കെ. അല്ലെങ്കിൽ വേറെ നിവൃത്തിയില്ല, പക്ഷേ ചാർജിങ്ങിന് നമ്മൾ എക്സ്ട്രാ ഫീസ് വല്ലതും കെട്ടണോ? ഇല്ല, ഇപ്പോഴത്തേക്കൊന്നും പറഞ്ഞില്ല, ഇപ്പോഴത്തേക്ക് ഫ്രീ ആണ്. ഇപ്പോഴത്തേക്ക് ഫ്രീ ആണല്ലേ. ഇതെന്താണ് ഈ ഷെല്ല് പോലത്തെ? ആ,
ഏത്? ഇതാണ് ബാറ്ററി. ബാറ്ററി ലിത്തിയം ബാറ്ററി. ലിത്തിയം ബാറ്ററി ഓക്കെ. ഇത് വാറണ്ടി 3 ഇയേഴ്സോ? 3 ഇയേഴ്സ് വാറണ്ടി. ഓക്കെ. 3 ഇയേഴ്സ് കഴിഞ്ഞാൽ ഈ ലിത്തിയം ബാറ്ററി മാറ്റണം? ഇല്ല, നമ്മളെങ്ങനെ പറയണ്ടേ, കൺഫേം മാറ്റണം പറയില്ല. നന്നായതുണ്ടോ? സപ്പോസ് ചെയ്യുന്ന 3 ഇയേഴ്സ് ഫുള്ളി ചെയ്ത് ഫാൾട്ട് ആയി മാത്രം അത് മാറ്റാൻ പറ്റും. എന്തായാലും ഒരു 3 ഇയേഴ്സ് ആകുമ്പോൾ ഒരു ബാറ്ററിയിൽ ഒരു 75% യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ചാർജിങ്ങ നോർമലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇത് ഇതിപ്പോൾ സാമ്പിൾ കാണിക്കാൻ വേണ്ടി ബാറ്ററി മാത്രം ഇട്ട് വെച്ചിരിക്കുകയാണ്? ഇല്ല, ബാറ്ററി ഇപ്പോൾ മാത്രമേ വന്നിട്ടുള്ളൂ. ബാറ്ററി ബേസിക് ഇത് ബാറ്ററി മോട്ടർ പിന്നെ വണ്ടിയുടെ ഇത്. ഓക്കെ. ഇതാണ് മോട്ടർ അല്ലേ? ഓക്കെ. 26 NM ടോർക്കുള്ള മോട്ടർ. ഇത് കണ്ടില്ലേ, ഇതാണ് ഫ്രെയിം, വെഹിക്കിളിൻ്റെ ഫ്രെയിം, ചേസസ് ഉള്ളു. ഇത് ബോഡി ഷെല്ല് മാത്രം ഇല്ലാത്ത മോഡലാണത് അല്ല? ബോഡി ഷെല്ല് മാത്രം ഇല്ലാത്തതാണ്. ബെൽറ്റ് ഡ്രൈവ് ആണ്. ഏതെൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമ്പോൾ, അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ബൈ ബൈ.